കേരളത്തിൻ്റെ ഭാവി ആസൂത്രണം ചെയ്യുന്ന പരിപാടിയായ കേരളീയം ധൂർത്തല്ല നിക്ഷേപമാണെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ അന്തരീക്ഷം മികച്ച രീതിയിൽ മാറി അതേസമയം സംസ്ഥാനത്തെ ആശുപത്രികളിൽ എല്ലാ മരുന്നുകളും ലഭ്യമാക്കുന്നുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു മരുന്ന് ക്ഷാമം എന്ന പ്രതിപക്ഷ ആരോപണം ദുഃഖകരമാണെന്നും ചോദ്യോത്തരവേളയിൽ മന്ത്രി കൂട്ടിച്ചേർത്തു കേരളീയം പരിപാടി ധൂർത്തെന്ന പ്രതിപക്ഷ ആരോപണത്തിനാണ് മുഖ്യമന്ത്രിയുടെ വ്യക്തമായ മറുപടി കേരളത്തിന്റെ ഭാവി ആസൂത്രണം ചെയ്യുന്ന പരിപാടി ധൂർത്തല്ല നിക്ഷേപമാണ് ലോകമാകെ ചർച്ച ചെയ്ത പരിപാടിയിൽ വിദേശികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് പേർ പങ്കെടുത്തു കഴിഞ്ഞ പരിപാടി ബഹിഷ്കരിച്ചവർ തുടർന്നുള്ള പരിപാടികളിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷ അതേസമയം സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ അന്തരീക്ഷം മികച്ച രീതിയിൽ മാറിയെന്നും മുഖ്യമന്ത്രി സംസ്ഥാനത്തിനു പുറത്തോ രാജ്യത്തിനു പുറത്തോ പോകുന്ന കുട്ടികളെ ആകെ നിരോധിക്കാനോ നമുക്ക് കഴിയില്ല കുട്ടികൾക്കെല്ലാം ഇപ്പോൾ ഓരോ അഭിപ്രായങ്ങളുണ്ട് അവരുടെ ഉള്ളം കയ്യിലാണ് ലോകം അവർക്കറിയാം എവിടെ പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നതിനെക്കുറിച്ച് ആ തരത്തിൽ ധാരാളം കുട്ടികൾ പുറത്തു പോകുന്നുണ്ട് അത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല രാജ്യത്താകെയുള്ള രാജ്യത്താകെയുള്ളൊരവസ്ഥയാണ് നാം അതിനെ നേരിടേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ കഴിവുകൾ വർദ്ധിക്കണം ആ രംഗം കൂടുതൽ പ്രാപ്തമാക്കണം എല്ലാ രീതിയിലും മികവുറ്റതാക്കണം മികവാർന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയാണ് നാം ഉദ്ദേശിക്കുന്നത് ആ ഘട്ടത്തിലും ചിലർ പുറത്തു പോയിരുന്നവരും അതുകൊണ്ട് കേരള രാജ്യത്ത് നമ്മുടെ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല ആകെ തകർന്നു പോയി എന്ന് ആശങ്കപ്പെടേണ്ടതായിട്ടില്ല വിദേശത്ത് നിന്ന് ഇവിടെ വന്ന് പഠിക്കുന്ന കുട്ടികളുടെ ഒരു സംഗമം നടത്തിയിരുന്നു ആശ്ചര്യകരമായിരുന്നത് ധാരാളം ആളുകളാണ് ആ സംഗമത്തിലുണ്ടായത് ഇത്രയധികം കുട്ടികൾ കുട്ടികളിവിടെ പഠിക്കുന്നുണ്ടോ എന്ന് ആ കണ്ടപ്പോഴാണ് അത് സംസ്ഥാനത്തെ ആശുപത്രികളിൽ മരുന്ന് സ്റ്റോക്ക് മുപ്പത് ശതമാനമാകുമ്പോൾ തന്നെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാർ ജനറിക് മരുന്നുകൾ മാത്രമേ നൽകാവൂ എന്ന് നിർദ്ദേശവും നൽകി എന്നിട്ടും പ്രതിപക്ഷ അംഗങ്ങൾ ആശുപത്രികളിൽ മരുന്നില്ല എന്ന് പറയുന്നത് ദുഃഖകരമെന്നും മന്ത്രി ആശുപത്രികളിലുള്ള മരുന്നിന്റെ സ്റ്റോക്ക് മുപ്പത് ശതമാനമാകുമ്പോൾ തന്നെ ഇന്റന്റ് പ്രകാരം അടുത്ത ബാച്ച് വെയർഹൗസുകളിൽ ഹൌസുകളിൽ നിന്ന് എത്തിക്കുന്നതിനും നടപടി സ്വീകരിക്കുന്നു ഒരു സാമ്പത്തിക വർഷത്തെ നിശ്ചിത ഇന്റന്റ് പ്രകാരമുള്ള മരുന്ന് സപ്ലൈ നൂറ് ശതമാനം കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് ശതമാനം കൂടി അധികമായി കെ എം സി എൽ വഴി ലഭ്യമാക്കുന്നുണ്ട് എസെൻഷ്യൽ ട്രക്ക് ലിസ്റ്റിൽ ലഭ്യമല്ലാത്ത മരുന്നുകൾ ഇപ്രകാരം ആശുപത്രികളിൽ ലഭ്യമാകുകയില്ല മരുന്നുകളുടെ ലഭ്യതക്കുറവ് കുറവ് അവലോകനം ചെയ്യുന്നതിലേക്കായി എല്ലാ ബുധനാഴ്ചകളിലും ആസ്ഥാന കാര്യാലയത്തിലെയും ജില്ലാ മരുന്ന് സംഭരണശാലകളിലെയും ഉദ്യോഗസ്ഥന്മാർ യോഗം ചേരുകയും കുറവുകൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ചെയ്യുന്നുണ്ട് ൾ ഫയലുകളിൽ മുപ്പത്തിനാലായിരം എണ്ണം കേസ്മാർട്ടിലൂടെ തീർപ്പാക്കിയെന്നും അതിൽ ഇരുപത്തിനാലായിരം ഫയലുകൾ തീർപ്പാക്കിയത് ഇരുപത്തിനാല് മണിക്കൂറിനകമാണെന്നും തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു മറ്റു വകുപ്പുകളുമായും കേസ്മാർട്ടിനെ സംയോജിപ്പിക്കും അതിനായുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി കൈരളി ന്യൂസ് തിരുവനന്തപുരം